കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമയെ മർദ്ദിച്ച സംഭവത്തിൽ തുറന്ന കോടതിയിൽ നിരുപാധികം മാപ്പ് പറയാമെന്ന് സിഐടിയു നേതാവ് കെ അജയൻ. ക്രിമിനൽ കേസ് നിലവിലുണ്ടെന്നും കോടതി ലക്ഷ്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അജയൻ. എൻ കെ ഷിജു വിവരങ്ങളുമായി ചേരുന്നു. ഷിജു, എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ജൂണിലായിരുന്നു തിരുവാർപ്പിൽ ഈ തൊഴിലാളി തർക്കത്തെ തുടർന്ന് രാജ്മോഹൻ എന്ന ബസ്സുടമയുടെ ഉടമസ്ഥതയിലുള്ള ബസ് തടഞ്ഞു വെക്കുകയും പിന്നീട് സിഐടി അവിടെ സമരം തുടങ്ങുകയും ചെയ്തു. ഈ സംഭവത്തിൽ ആ ബസ്സുടമ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും അതിൽ പോലീസ് സംരക്ഷണം നൽകാൻ കോട്ടയം പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ പോലീസ് സംരക്ഷണ ഉത്തരവ് നിലനിൽക്കുകയായിരുന്നു അന്ന് ഈ ബസ്സുടമ രാജ്മോഹനെ സിഐടിയു നേതാവ് കെ അജയൻ മർദ്ദിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ സംഭവത്തിലാണ് കോടതി സ്വമേധയാ കോടതി ലക്ഷ്യ നടപടി സ്വീകരിച്ചത്. ഇതിലാണ് ഇപ്പോൾ കെ അജയൻ കോടതിയിൽ നിരുപാധിക മാപ്പപേക്ഷിക്കാൻ ഒരുക്കമാണ്. തനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു കേസ് കൂടി മുന്നോട്ട് കൊണ്ടുപോകരുതെന്നൊരു അപേക്ഷയാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. തുറന്ന കോടതിയിൽ നിരുപാധിക മാപ്പ് അപേക്ഷിക്കാം എന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹർജി തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ശരി ഷിജു.